ഇസ്രായേൽ രാജ്യം വഹിച്ച ബൈത്തുൽ മുഖദ്ദസ് അവിടെ നിന്നാണ് പിന്നീട് ജിബ്രീൽ പറക്കുന്നത് അല്ലാഹുവിന്റെ റസൂലുമായി ഏഴാകാശങ്ങളെന്ന് അല്ലാഹു ആസിമു വജിബ്രീലു ഖാദിമു വസിദ്റത്തുൽ മുന്തഹ മഖാമു വൽ മഖാമു മഹ്മൂദു ചെറുപ്പക്കാരെ അവരൽപ്പം വിദ്യാഭ്യാസം വരുമ്പോ അല്ലാഹുവിന്റെ റസൂലിനെ തല്ലിക്കളയരുടെ അല്ലാഹുവിന്റെ റസൂൽ പറക്കുകയാണ് ഏഴാകാശം കടന്ന് ആലമുൽ നാസൂത്ത് കടന്ന് ആലമുൽ ജബറൂത്ത് കടന്ന് ആലമ മലക്കൂത്ത് കടന്ന് ഏഴാകാശം കടന്നു എല്ലാം കടന്നു ട്രോപ്പോസ്ഫിയറും കടഞ്ഞു അറ്റ്മോസ്ഫിയറും കടിഞ്ഞു തെർമോസ്ഫിയറും കടിഞ്ഞു ആധുനിക വാനശാസ്ത്രം കടിഞ്ഞ വാനരോഗത്തിന്റെ ഏഴ് തട്ടുകൾ കടിഞ്ഞു എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ നാല് മാസങ്ങൾക്ക് മുമ്പ് അമേരിക്കയിലെ ഗവേഷണ കേന്ദ്രമായ നാസ ഗവേഷണ കേന്ദ്രമായ നാസ നാസ ഉപഗ്രഹം പറഞ്ഞു വിട്ടത്ര ബഹിരാകാശത്തിലേക്ക് അല്ലാഹു വാഴ്ത്തപ്പെടട്ടെ ഏഴാകാശത്തിന്റെ മുകളിലോട്ട് പോയ നാസയുടെ ഉപഗ്രഹം കടിഞ്ഞതിന്റെ മുമ്പിലത്തെ ശനിയാഴ്ച നാസയിൽ തിരിച്ചെത്തി ആ ഉപഗ്രഹം നാല് മാസം ആകാശത്തിലൂടെ ചുറ്റിക്കറങ്ങിയിട്ട് പറഞ്ഞുകൊടുത്ത ചരിത്രമേടെന്നറിയോ പറഞ്ഞുകൊടുത്ത ചരിത്രമേടെന്നറിയോ ഈ ആകാശത്തിൽ ഭൂമിയുടെ സമാന സ്വഭാവമുള്ള 1400 കോടി ഗോളങ്ങളുണ്ട് അത്രേ 1400 അല്ല 14 ലക്ഷമല്ല ഈ ഭൂമിയെ പോലെയുള്ള 1400 കോടി ഗോളങ്ങൾ ആകാശത്തിലുണ്ടത്രേ 1400 കോടി ഗോളമുണ്ടെങ്കിൽ ആ ഗോളവും കടന്ന് ഏഴാനാകാശവും കടന്നെത്തിയ ലോകനായകനെ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ ഏഴാനാകാശത്തിന്റെയും ഇതരത്തിൽ മുന്തഹായുടെയും ഇടയിൽ ഒരു സമുദ്രമുണ്ടത്രേ കേക്കുക ചെറുപ്പക്കാരാ ഏഴാനാകാശത്തിന്റെയും സിദ്റത്തുൽ മുന്തഹായുടെയും ഇടയിൽ ഒരു സമുദ്രമുണ്ടത്രേ ആ സമുദ്രത്തിന്റെ പേരാണ് ബഹ്റുന്നൂർ ആ സമുദ്രത്തിന്റെ പേരാണ് ബഹ്റുന്നൂർ ആ സമുദ്രത്തിന്റെ കരയിലെത്തിയപ്പോഴാണ് കൂടെയുള്ള സഹയാത്രികൻ പറഞ്ഞത് നബിയേ ശ്രദ്ധിച്ചു റസൂലുള്ള വാനലോകത്തിന് വഴികാട്ടിയാവുക എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഏഴാനാകാശത്തിന്റെയും സിദ്റത്തുൽ മുന്തഹായുടെയും ഇടയിൽ എന്തുണ്ട് പറഞ്ഞു മനസ്സിലാവുന്നുണ്ട പറഞ്ഞു മനസ്സിലാവുന്നുണ്ട കഴിഞ്ഞ ശനിയാഴ്ചത്തെ വാർത്ത ഞാൻ പറയണേ കഴിഞ്ഞ ശനിയാഴ്ച 15 ദിവസം മുമ്പുള്ള 4 മാസത്തിന് മുമ്പ് അമേരിക്കയിലെ നാസ ആകാശത്തേക്ക് പറഞ്ഞു വിട്ട ഉപഗ്രഹത്തിന്റെ കഥയാണ് ഞാൻ ഇപ്പൊ പറയണത് ശ്രദ്ധിച്ചു കേൾക്കണം ഏഴാനാകാശത്തിന്റെയും സിദ്റത്തുൽ മുന്തഹ എന്ന് പറഞ്ഞാ എന്റെ പൊന്നു മനുഷ്യന്മാരെ ഇതൊന്നും പഠിക്കണ്ടേ ഈ ഭൂമിയിൽ നിന്നൊരു സാധനം മേപ്പോട്ടെറിഞ്ഞാൽ ആ സാധനം പരമാവധി എവിടം വരെ എത്താമോ ആ സ്ഥലത്തിന്റെ പേരാണ് സിദ്റത്തുൽ മുന്തഹ ഇന്ത്യ എന്ന് പറഞ്ഞ അവസാനം ഈ ഭൂമിയിൽ നിന്ന് മേപ്പോട്ടെറിയുന്ന ഒരു സാധനം പരമാവധി മേളിലോട്ട് എവിടം വരെ പോകാവോ ആ സ്ഥലത്തിന്റെ പേരാണ് സിദ്റത്തുൽ മുന്തഹ അവിടം വരെ എത്തും പിന്നെ ഇത് ന്യൂട്ടൺ പറഞ്ഞ മാതിരി അങ്ങോട്ട് വരും ഇങ്ങോട്ട് വരും പിന്നെ മേപ്പോട്ട് പോകൂല അപ്പൊ ഏഴാനാകാശം സിദ്റത്തുൽ മുന്തഹ അതിന്റെ ഇടയിൽ ഒരു സമുദ്രം വിശ്വസിക്കാൻ പറ്റുമോ വിശ്വസിക്കാൻ പറ്റുമോ ബഹ്റുന്നൂർ അതല്ലേ ഹത്താഹു എങ്ങനെയാ പൈതിയാ പൈത്തു ജിബ്രീൽ എത്തുമ്പോ അവിടെ വെച്ചാ വന്ന നബി ഇനി ഞാനില്ല നബി അങ്ങ് പൊക്കോനെയാവ ഞാൻ പോവുക ഇനി കടല് കടക്കാരെ കൊണ്ട് പറ്റൂല ജിബ്രീലിനെ കൊണ്ട് പറ്റൂ
അല്ലാഹുവിന്റെ റസൂല യാത്രയുടെ വിവരണം പറയുമ്പോ ഈ കടലിനെ കുറിച്ച് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞിട്ടുണ്ട്, അഭിനവകാല ചെറുപ്പക്കാരാ ഡിഗ്രി പഠിക്കുന്നവനാണെങ്കിൽ റെഫറൻസ് ചെയ്തു കൊടുത്തോ, കഴിഞ്ഞതിന്റെ മുമ്പിലത്തെ ശനിയാഴ്ച തിരിച്ചു വന്ന ഉപഗ്രഹം പറഞ്ഞിടണ്ട, ഈ ചന്ദ്രലോകത്തിന്റെ മറുഭാഗത്തൊരു കടലുണ്ടായിരുന്നത്രേ, ആ കടല് പറ്റിപ്പോയി അത്രേ, 14 നൂറ്റാണ്ട് മുമ്പ് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞ വഴികാട്ടി. ശാസ്ത്രലോകം പറയുകയാണ് ആകാശലോകത്തിനപ്പുറം ഒരു കടലുണ്ടായിരുന്നത്രേ, ആ കടലിപ്പോൾ പറ്റിപ്പോയത്രേ. അല്ലാഹുവിന്റെ പ്രവാചകന് അല്ലാഹുവിന്റെ തിരുദൂതരെ സലാം ബ്രിട്ടനിലെ പ്രശസ്തമായ സൂപ്പർ മാർക്കറ്റിലേക്ക് ഒരു മദാമ പെണ്ണ് നടന്നു പോകുന്നു. ബ്രിട്ടനിലെ സൂപ്പർ മാർക്കറ്റിലേക്ക് കയ്യിലുള്ള ട്രെയും തൂക്കിക്കൊണ്ട് നടന്നു പോകുന്ന ഒരു മദാമ പെണ്ണ്, കേട്ടിട്ട മദാമ പെണ്ണ്, അവിടെ പർച്ചേസ് നടക്കുമ്പോ അവൾക്ക് നെസ്ലെ കമ്പനിയുടെ ഒരു കാഡ്ബറീസ് വാങ്ങിച്ചു. അതിന്റെ ഉള്ളിലൊരു സമ്മാന പദ്ധതി ഉണ്ടായിരുന്നു, സ്ക്രാച്ച് ആൻഡ് വിൻ, സ്ക്രാച്ച് ആൻഡ് വിൻ, ചുരണ്ട് വിജയിക്കുക. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, സഹോദരങ്ങളെ നെസ്ലെ കമ്പനിയുടെ കാഡ്ബറീസ് കിട്ടി, സ്ക്രാച്ച് ആൻഡ് വിൻ. അവളാ പെണ്ണ് ചുരണ്ടി, അവളുടെ നെയിൽ പോളിഷ് ഇട്ട നഗന്മണ്ട് ചുരണ്ടി, അവൾക്ക് കിട്ടിയത് നെസ്ലെ കമ്പനിയുടെ ഫസ്റ്റ് പ്രൈസാണ്. എന്താണ് ഫസ്റ്റ് പ്രൈസ് എന്നറിയോ? ബഹിരാകാശത്തിലേക്കൊരു വിനോദയാത്രയുണ്ടത്രേ, ഊട്ടിയിലേക്കല്ല, നൈനിറ്റാളിലേക്കല്ല, ബാംഗ്ലൂരിലേക്കല്ല, ബഹിരാകാശത്തിലേക്കൊരു വിനോദയാത്ര. അതിൽ പങ്കെടുക്കാൻ ആ മദാമ പെണ്ണിന് അവസരം കിട്ടി. അവള് ബഹിരാകാശത്തിലേക്ക് വിനോദയാത്ര സംഘാംഗമായി. സഹോദരങ്ങളെ, സുനിതാ വില്യംസ് പോയ ബഹിരാകാശം, ആ സുനിതാ വില്യംസ് ബഹിരാകാശത്തിരുന്നിട്ടാണ് ബറാക് ഹുസൈൻ ഒബാമയ്ക്ക് വോട്ട് രേഖപ്പെടുത്തിയത്. ആ പെണ്ണ് 2 വർഷമായി അമേരിക്കയിലെ പ്രധാനപ്പെട്ട കേന്ദ്രത്തിൽ ആകാശത്തിലേക്ക്, ബഹിരാകാശത്തിലേക്ക് ടൂർ പോകാനുള്ള പരിശീലനത്തിലാ. കാരണം എന്താണെന്നറിയോ? ഒരാള് ബഹിരാകാശത്തിന്റെ മുകളിലോട്ട് പോയാൽ ആ മനുഷ്യന് പിന്നീട് ഭാരം കുറഞ്ഞു കുറഞ്ഞു വരും, അപ്പൂപ്പൻ താടി പോലെ പറന്ന് നടക്കും, അയാൾക്ക് പിന്നെ ചന്ദ്രന്റെ കാല് കുത്താൻ പറ്റില്ല. അതുകൊണ്ടാണ് മനുഷ്യൻ ചന്ദ്രന്റെ കാല് കുത്തി എന്ന് പറയുക, കാല് കുത്താൻ പറ്റില്ല. 1000 ടൺ ഭാരമുള്ളവനും ആകാശത്തിന്റെ ഒരു മുകളിലോട്ട് പോയാൽ പിന്നെ അവന് ഭാരം അനുഭവപ്പെടുകയില്ല. അന്തരീക്ഷത്തിന്റെ സാന്ദ്രത കുറവാ. ശ്രദ്ധിച്ചു കേൾക്കണേ, അയാൾ അപ്പൂപ്പൻ താടി പോലെ പറന്നു പോകും. ബഹിരാകാശത്തിലേക്ക് വിനോദയാത്രയ്ക്ക് അവസരം കിട്ടിയ പെണ്ണ് നാസയുടെ പരിശീലന കേന്ദ്രത്തിൽ 2 വർഷമായിട്ട് പരിശീലനം നടത്തുമ്പോ ഉമ്മഹാനി റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ നിന്ന് ലൈലം മിനെ മസ്ജിദുൽ ഹറാം, ഒരു പരിശീലനമില്ലാട്, ഒരു മുൻതിരിയില്ലാട്, ഒരൊറ്റ രാത്രി കൊണ്ട് ആകാശലോകത്തെ തടുകി തലോടി കടന്നു വന്നു. യൂറീകകാളിൽ പോകുന്നതിന് മുമ്പ്, ആംസോന്ന് പോറുന്നതിന് മുമ്പ് ലോകത്തിന്റെ വഴികാട്ടി നബി മുഹമ്മദ് മുസ്തഫ, വാനലോകത്തിന്റെ വഴികാട്ടി നബി മുഹമ്മദ് മുസ്തഫ. ചിന്തിക്ക് സഹോദരങ്ങളെ, സ്വപ്നമാണെന്ന് പറയുന്നവര് ഇതൊരു സ്വപ്നമായിരുന്നില്ലല്ലോ. സത്യത്തെ നിരാകരിക്കാൻ കഴിയുക. നബിതങ്ങൾ പോയിട്ട് വന്നില്ലേ വാനലോകത്തിന്റെ, അസ്ട്രോണമി എന്ന ശാസ്ത്രലോകത്തിന്റെ വഴികാട്ടിയ ആദരവായ നബി മുഹമ്മദ് മുസ്തഫ. ഈ വിഷയം പറഞ്ഞാൽ തീരുന്നൊരു വിഷയമല്ല. അള്ളാഹു നമുക്ക് മനസ്സിലാക്കാൻ തൗഫീക് നൽകട്ടെ. അള്ളാഹുവിന്റെ റസൂലിനെ അറിഞ്ഞിട്ട് അങ്ങോട്ട് ഹുബ്ബ് പിടിക്കും, ഹുബ്ബ് ഹുബ്ബ്, ആ ഹുബ്ബ് അങ്ങോട്ട് മനസ്സിലുണ്ടാവട്ടെ. ഹുബില്ലെങ്കിൽ പറ്റൂല, ഹുബ്ബുണ്ടാവണം. അതില്ലാത്ത ഒന്നിനെ ചത്തവന, ഹുബില്ലാത്തവൻ ചത്തവന, അവന് പിന്നെ ഈ ജീവിതത്തിൽ ഇതായിട്ടും കാര്യമില്ല. സഹോദരങ്ങളെ, ഒരു മനുഷ്യൻ ആകാശത്തിൽ നിന്ന് മുകളിലോട്ട് പോയാൽ അവന് സാന്ദ്രത കുറഞ്ഞു കുറഞ്ഞു വരും, സാന്ദ്രത ഭാരം കുറഞ്ഞു വരും. അതാ ചന്ദ്രനി ഇറങ്ങി എന്നാണോ പറയണത്? ചന്ദ്രനിൽ ഇറങ്ങി എന്നാണോ പറയണത്? മനുഷ്യൻ ചന്ദ്രനി ഇറങ്ങി എന്നാണ്? ചന്ദ്രനി കാല് കാല് കുത്താൻ പറ്റൂല, അവിടെ പോയാൽ ഇങ്ങനെ പറന്നു കിടക്കും, സാന്ദ്രത കൂടുതലാണ്. ഞാൻ പറഞ്ഞല്ലോ, ഖുർആൻ ഖുർആൻ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പറഞ്ഞിട്ടുണ്ട്, നൂറ്റാണ്ടുകൾക്ക് മുമ്പ്. അപ്പൊ അതൊക്കെ പറഞ്ഞാൽ ഇവിടെ സമയമുണ്ടാകും. ഇപ്പൊ നല്ല വാക്കുകൾ പറയണ്ടല്ലോ, പെണ്ണുങ്ങൾ വഴകളുണ്ടാവും. എന്റെ പൊന്ന പെണ്ണുങ്ങൾ ഈ മംഗളവും വായിച്ച് മലയാള മനോരമയും വായിച്ചിരിക്കും, ഇതൊക്കെ പഠിക്കും, ഇതൊക്കെ പഠിക്കും. എത്രയെത്രയോ പാഠശാലകൾ നമ്മുടെ മുമ്പിലും, എത്ര പ്രസിദ്ധീകരണങ്ങൾ ഒന്ന് വായിക്കുകയും അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ.
അള്ളാഹുവിന്റെ ഖുർആൻ 14 നൂറ്റാണ്ട് മുമ്പ് ഒരു മോഡൽ തണ്ട് വെച്ചിട്ട് ആകാശത്തേക്ക് നോക്കാത്ത കാലഘട്ടത്തിൽ അള്ളാഹുവിന്റെ ഖുർആൻ ഓതിയിട്ട് റസൂലുള്ളാ പറഞ്ഞില്ലയോ യാ മഅ്സറൽ ജിന്നി വൽ ഇൻസ് ഇനി സതഅതും മൻ തൻഫുദു മിനക താരി സമാവാതി വൽ അർദ് ഫംഫുദു ലാ തൻഫുദുന ഇല്ലാ ബിസുൽത്താൻ ഓ ജിന്നുകളെ മനുഷ്യവർഗമേ ആകാ ഭൂമി വിട്ടിട്ട് നിങ്ങൾക്ക് ആകാശത്തേക്ക് കുടിയേറി പാർക്കണോ ചന്ദ്രന് പോകണോ ചൊവ്വയിൽ പോകണോ പോയിക്കൊള്ളുക പക്ഷേ യാതൻപുതൂരയില്ല അഭിസുൽത്താന് വളരെ കഷ്ടപ്പെട്ടാലാണ് പോകാൻ കഴിയില്ല കാരണം അവിടെ സാന്ദ്രത കുറവാ ഈ ഭൂമിയിലെ പോലെ നിൽക്കാൻ കഴിയില്ല രണ്ടു വർഷം പരിശീലനം നടത്തിയിട്ടും പറ്റിയിട്ടില്ല അള്ള തന്നെ പറയുകയല്ലേ ഈമാൻ നഷ്ടപ്പെട്ടവന്റെ കഥ പറയുമ്പോ അള്ളാന്റെ ഖുർആൻ 14 നൂറ്റാണ്ട് മുമ്പ് പറഞ്ഞിട്ടുണ്ടാ ഈമാനില്ലാത്തവന് ആകാശത്തിന്റെ മുകളിലോട്ട് കയറി പോകുന്നവനെ പോലെയാ അവന് ഹൃദയത്തിന് ശ്വാസതടസ്സം അനുഭവപ്പെടുമെന്ന് അള്ളാന്റെ ഖുർആൻ പഠിക്കുന്ന ചെറുപ്പക്കാര അല്ല പറയുക ഈമാനില്ലാത്തവന്റെ കഥ പറയുമ്പോ പക്കെ അന്നമാ ഹറജൻ വൈക്ക അവന് ഹൃദയത്തിന് ഒരു ശ്വാസതടസ്സം അനുഭവപ്പെടും ഏതുപോലെ അന്നമാ ആകാശത്തിലോട്ട് കയറിപ്പോണവനെ മാതിരി കുറെ പോകുമ്പോ ഓക്സിജൻ തീരും അപ്പൊ ശ്വാസം മുട്ടും 14 നൂറ്റാണ്ട് മുമ്പ് മാമിനയുടെ മുത്തുമോൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഓതി പറയാത്ത അന്നമായ ആകാശത്തിലോട്ട് കയറുന്നവനെ പോലെ അല്ലാഹു തൗഫീഖ് നൽകട്ടെ.